നമസ്കാരം കോഹ്നൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് പ്രത്യേകിച്ച് അനുകൂല രത്നം സംഖ്യാ നിറം വാസ്തു ഫാങ്ഷ എന്നിങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ തന്നെ തത്സമയം വിളിച്ചു തുടങ്ങാം പ്രൊഫസർ ആസ്ട്രോജമോളജി സ്റ്റാർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം ഇന്ന് നമസ്കാരം ഒമ്പതിനാഴ്ചയാണ് പച്ച നിറമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ നിറം അഞ്ചാണ് ഇന്നത്തെ നമ്പർ എല്ലാ എൻ ഡി വി പ്രേക്ഷകർക്കും എൻ്റെ ദീപാവലി ആശംസകൾ ദീപാവലിയെ പറ്റി ഒരു വാചകം ഒന്ന് പറഞ്ഞോട്ടെ തമസോ മാ ജ്യോതിർഗമയ എന്ന് എല്ലാവരും കേട്ട് കാണും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചാലും എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ദിവസമാണിത് പുരാണത്തിൽ പറയുന്നത് നരകാസുരനെ ഭഗവാൻ വധിച്ച ദിവസം ആഘോഷിക്കുന്നു എന്നും കൂടാണ് ഇനി ഒരു ഒരു ശാസ്ത്രീയമായ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു യൂണിറ്റിയെപ്പറ്റി ഇതിനകത്ത് ഞാനൊരു ഫോട്ടോ കാണുന്നുണ്ടായി ഫേസ്ബുക്കിൽ കഴിഞ്ഞ വർഷം അതായത് നാസയുടെ ഒരു ഉപഗ്രഹത്തിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ് ദീപാവലി ദിവസത്തെ ആ രാത്രിയിലത്തെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മാപ്പ് നമുക്ക് കാണാം വെളിച്ചത്തിൽ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ആൾക്കാരും വിവിധ ആചാരത്തോടു കൂടിയാണെങ്കിലും ആഘോഷിക്കുന്ന ഒരു വലിയ ഒരു ഉത്സവം തന്നെയാണ് ദീപാവലി ആ ഇരുട്ടത്ത് കാണുന്ന ആ ഇന്ത്യയുടെ മാപ്പ് മുഴുവൻ ഇങ്ങനെ വെളിച്ചം കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു മാപ്പായിട്ടാണ് നമ്മൾ കാണുന്നത് വെളിച്ചത്തിൽ കുളിച്ച ഒരു ഇന്ത്യ ആ ഇന്ത്യയുടെ ഒരു യൂണിറ്റി 125 കോടി ആൾക്കാരുടെ ആ യൂണിറ്റിയെ കാണിക്കുന്ന ഒരു ഫോട്ടോയാണത് നാസ എടുത്ത ഒരു ഫോട്ടോ എഫ് ബി കാണാനുണ്ടായി അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് 1190 ആണ്ട് തുലാമാസം 5 അത്തം നക്ഷത്രം 50 28 വിനാഴിക പൊതുവേ ഈ നക്ഷത്രക്കാർ ശാന്ത സ്വഭാവമുള്ളെങ്കിലും പിടിവാശി വന്നാൽ പിടിച്ചാൽ കിട്ടുകയില്ല ആരെയും വശീകരിക്കാൻ കഴിവുള്ള ഒരു ചിരി ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ളവരായിരിക്കും മറ്റുള്ളവരുടെ അനുഭാവം പിടിച്ചു പറ്റാൻ പെട്ടെന്ന് കഴിയുന്നവരുമാണ് ജീവിതത്തിൽ പല ഉയർച്ച താഴ്ചകളും ഉണ്ടായിരിക്കും നവംബർ മുതൽ 7 കഴിയും അതിനുശേഷം പൊതുവെ വളരെ അനുകൂലമായ കാലഘട്ടമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് പോവാം നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ നിഷ തോമസ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ 11th December 1980 സമയം 8:15 AM 15 ആണോ സ്ഥലം എവിടെയാണ് വിശാഖപട്ടണം ഉത്രാടം നക്ഷത്രമാണോ എന്താ അറിയണ്ടേ ജോബും കരിയറും ഇപ്പൊ ഏതായാലും ഈ സെക്കൻഡ് നവംബർ മുതൽ കണ്ടക്ഷന് കഴിയുകയാണ് വ്യാഴം 19/6 മുതൽ വളരെ അനുകൂലമായിട്ടുണ്ട് ഇതെല്ലാം കരിയർ പ്രോസ്പെക്ട്സിനെ ഏറ്റവും അനുകൂലമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ് അപ്പം ഈ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസം കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ പൊതുവെ ജീവിതത്തിൽ അഭിവൃദ്ധിയാണ് ഇപ്പം സൂര്യൻ്റെ അപഹാരം നടക്കുകയാണ് സൂര്യൻ ഇന്നത്തെ നല്ല സ്ഥാനത്താണ് ഇപ്പം പൊതുവെ ജീവിതത്തിൽ അഭിവൃദ്ധിയുള്ള കാലഘട്ടമാണ് ജോലിപരമായിട്ടും സാമ്പത്തികമായിട്ടും ഷാ തോമസ് വിളിച്ചതിൽ വളരെയധികം നന്ദി മറ്റൊരു എസ് എം എസിലേക്ക് പോകാം ബി ജോണാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് ജോൺ ഡേറ്റ് ഓഫ് ബർത്ത് 5/5/1977 5/5/1977 സമയം 12:24 PM 12:24 PM പാലക്കാട് അനീഴം നക്ഷത്രം പാലക്കാട്
ഫ്യൂച്ചർ ജോബ് ഏതാണ് ബെസ്റ്റ് ജെം ഏതാണെന്നും കൂടി ജോബ് പേരെന്താ പറയുക ജോൺ ജോൺ ജോണിൻ്റെ ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് ഈ സെക്കൻഡ് നവംബർ മുതൽ ഏഴ് ശനിയുടെ മൂർധന്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത രണ്ടര വർഷം വളരെയധികം പ്രശ്നമുള്ള ഒരു കാലഘട്ടമാണ്. തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചെലവുകളും അപ്രതീക്ഷകളും മനഃപ്രയാസവും ദുഃഖമൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. അതിനുശേഷം ജോലിയിലെല്ലാം വളരെ അഭിവൃദ്ധി ഉണ്ടാകും. ഇതിനകത്ത് സൂര്യൻ സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച ഉണ്ടാകണമെന്നാണ്. പക്ഷേ ഏഴ് ശനി കാലത്ത് അതിൻ്റെ ആ ഉയർച്ച കാണുകയില്ല. അതിനുശേഷം ഏറ്റവും നല്ല ഉയർച്ചയുള്ളൊരു ജാതകമാണ്. അതുകൂടാതെ ശുക്രൻ അത് വളരെ ലക്ഷുറിയസ് ആയിട്ട് ജീവിക്കേണ്ട ഒരു ലൈഫാണ് ശുക്രൻ ഉച്ചത്തിൽ നിന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ശുക്രനകത്ത് ഉച്ചത്തിൽ നിൽപ്പുണ്ട്. ഈ ശുക്രദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുകയാണ്. ശുക്രദശ 2022 വരെയുണ്ട്. അത് ഈ വ്യാഴശനിക്ക് ശേഷമുള്ള കാലഘട്ടം വളരെയധികം നല്ല കാലഘട്ടമാണ്. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് യെല്ലോ സഫയറാണ്. യെല്ലോ സഫയർ പുഷ്യരാഗം, മഞ്ഞ പുഷ്യരാഗം ശ്രീലങ്കയുടെയാണ് ഏറ്റവും നല്ലത്. അത് 3-4 കാരറ്റ് വരെ വലത്തെ കയ്യിലെ ചൂണ്ടുവിരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. നമുക്ക് പ്രേക്ഷകരിലേക്ക് പോകാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, ഇത് ജ്യോതിയാണ്, ഷാജിയിൽ നിന്ന്. ശരി, ജ്യോതി പറഞ്ഞോളൂ. എന്റെ നാള് ഉച്ചക്കാതി. ഓക്കെ. ജന്മസമയം ഉച്ചയ്ക്ക് 1 മണിക്ക്. 1981 മെയ് മാസം 1ാം തീയതി. സ്ഥലം കായംകുളം. കാർത്തിക നക്ഷത്രമാണോ? ഉത്രട്ടാതി. 1581 അല്ലേ? 1581 ഏതായാലും ഉത്രട്ടാതി വരത്തില്ല, അത് കാർത്തിക നക്ഷത്രം തന്നെയാണ്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒരുപക്ഷെ സർട്ടിഫിക്കറ്റിലെയോ പാസ്പോർട്ടിലെ ഏതെങ്കിലും ആയിരിക്കും, ഒറിജിനൽ ആയിരിക്കത്തില്ല. അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. 1981 മെയ് മാസം 1ാം തീയതി എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രം തന്നെയാണ്, അത് ഞാൻ സംശയമില്ല. ഞാൻ എന്താ പറയാ, അത് ബോധ്യപ്പെടണമെങ്കിൽ എന്നെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബോധ്യപ്പെടുത്താം. കാർത്തിക നക്ഷത്രമാണെങ്കിൽ ഇപ്പം ഈ സെക്കൻഡ് നവംബർ മുതൽ കണ്ടകശനി തുടങ്ങുകയാണ്, 2.5 വർഷത്തേക്ക്. അത് അത്ര നല്ല സമയമല്ല, 50% വരെ മോശമാണ്. കാരണം ശനിയുടെ കൂടെ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ കാഠിന്യം അല്പം കുറയുന്നുണ്ട്. തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വ്യാഴം ഇപ്പോഴത്തെ ഗ്രഹനുസരിച്ച് വ്യാഴം അനുകൂല സ്ഥാനത്തല്ല. ഭാവിയിൽ ഏറ്റവും വളരെ നല്ല ഒരു ജീവിതം ഉണ്ടാകുന്നതാണ്. ഇതിനകത്തും സൂര്യനെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, ചന്ദ്രനെ ഉച്ചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം അനുകൂല ഘടകങ്ങളാണ്. എന്തായാലും ജ്യോതി വിളിച്ചാൽ നമുക്ക് മറ്റൊരു SMS-ലേക്ക് പോവാം. റഫീഖാണ് SMS അയച്ചിരിക്കുന്നത്. റഫീഖ് 30/7/1971 30/7/1971 മോർണിംഗ് 4:30 30/7/1971 30/7/1971 മോർണിംഗ് 4:30 മലപ്പുറം. ഫ്യൂച്ചർ ആൻഡ് പൊസിഷൻ റഫീഖാണ് SMS അയച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഏഴ് ശനിയുടെ കാഠിന്യം കുറയുകയാണ്. ഒരു 2.5 വർഷം കൂടെ ഉണ്ട് ഏഴ് ശനി. അത് സെപ്റ്റംബർ 2017 വരെ ഏഴ് ശനി ഉണ്ട്.
പക്ഷേ അത് റെഡ്യൂസിങ് പീരീഡാണ്. എന്ന് വെച്ചാൽ ഓരോ ദിവസം അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പീരീഡാണ്, ലാസ്റ്റ് രണ്ടര വർഷമാണ്. അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയം തന്നെയാണ്. ഇതിനകത്ത് ഇപ്പം ശുക്രൻ്റെ അപഹാരം നടക്കുകയാണ്, ശുക്രൻ ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഏഴശനി കഴിയുന്നത് കൂടി വളരെ അനുകൂലമായ സ്ഥാനത്താണ്. ഇതിനകത്ത് ചൊവ്വ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ശനിയാണ് ഇതിനകത്ത് പ്രശ്നകാരകൻ. ശനി ഭാഗ്യത്തിൻ്റെ അധിപനായ ശനി വ്യയസ്ഥാനത്ത് എന്ന് വെച്ചാൽ ഔട്ട് ഗോയിങ് ഹൗസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ശനിയെ ബലപ്പെടുത്താൻ വേണ്ടി ഒരു ബ്ലൂ സഫയർ ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. ഒരു മൂന്ന് തൊട്ട് നാല് കാരറ്റ് വരെ ബ്ലൂ സഫയർ വലത്തെ കയ്യിലെ നടുവരല്. ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. തിരിച്ചു വരാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് ഷീമ എന്നാണ്. ഷീമ, ദുബായിന്ന് വിളിക്കുന്നു. ജോലിയുടെ കാര്യം അറിഞ്ഞിട്ടാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 20/7/1981. ഷീമ 20/7/1981. ടിവിയുടെ വോളിയം കുറച്ച് സംസാരിച്ചോളൂ. സമയം ഹലോ, സമയം പറഞ്ഞോളൂ. സമയം അതിൽ എഴുതിയിട്ടില്ല. അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ 14 നാഴിക 30 വിനാഴിക പുലർന്നപ്പോൾ എന്നാണ്. ഓക്കെ, 14 നാഴിക 14 നാഴിക 30 വിനാഴിക പുലർന്നപ്പോൾ എന്നാണ്. എന്റെ സ്ഥലം പറഞ്ഞു. അത് എത്രയാണ് ടൈം അറിയാൻ? 12:30 പുലർച്ച അല്ല, ഉച്ചക്ക്. ഉച്ചക്ക് 12:30. 1981. ജനിച്ച സ്ഥലം എവിടെയാണ്? ഒറ്റപ്പാല. ചതയ നക്ഷത്രമാണ്? അതെ, ചതയ നക്ഷത്രം. ചതയ നക്ഷത്രക്കാർ ഇപ്പൊ കണ്ടശനി തുടങ്ങുകയാണ്. ഈ സെക്കൻഡ് നമ്പർ തൊട്ട് സെപ്റ്റംബർ 2017 വരെ കണ്ടശനിയാണ്. ഇതിനകത്ത് കണ്ടശനിയുടെ കാഠിന്യം അല്പം കുറവുണ്ട്. രണ്ട് കാര്യമാണ്. ഒന്ന്, കൂറിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. കൂറിൻ്റെ അധിപൻ ആരുടെ കൂടെ എവിടെ നിന്നാലും നല്ലത് ചെയ്യും എന്നൊരു ശാസ്ത്രമുണ്ട്. അതുകൂടാതെ ശനി നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ കൂടാണ്. അപ്പം ഒരു 50% ഈ കണ്ടശനി ബാധിക്കും. പല കാര്യങ്ങളും, തടസ്സങ്ങളും, താമസങ്ങളും, സ്ട്രെസ്സും സ്ട്രെയിനും, സാമ്പത്തികമായ അധിക ചിലവുകളും അപ്രതീക്ഷിത ചിലവുകളും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപൻ ബുധനാണ്. ബുധൻ ചൊവ്വയുടെ കൂടെ, ഒരു നീചഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ബുധനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഭാഗ്യം വർദ്ധിക്കും. അതായത് വേറെ രീതിയിൽ പറഞ്ഞാൽ പച്ച രശ്മി നിങ്ങളുടെ ഓറായിൽ കുറവാണ്. നിങ്ങളുടെ ഓറായിൽ കുറവുണ്ട്. അതുകൊണ്ട് ഒരു നല്ല ഒരു മരതകം, കൊളംബിയൻ എമറോൾഡാണ് ഏറ്റവും ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ജോലി കിട്ടാന്ന് വെച്ചാൽ സാധ്യതയുണ്ടോ? കൊറേ ട്രൈ ചെയ്യുന്നുണ്ട്, കൊറേ ഇന്റർവ്യൂ ഒക്കെ പോവുക, പക്ഷെ എല്ലാം പകുതി വെച്ച് നിൽക്കുകയാണ്. കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടകശനി എന്ന് പറയുന്ന ഒരു ചീത്ത കാലഘട്ടമാണ്. അപ്പം മാത്രമല്ല ഈ വ്യാഴം ഇപ്പൊ അനുകൂലവുമല്ല. ശനിദശ ജനിച്ച സമയത്തെ നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശനിദശ നടക്കുകയാണ്. ശനി എന്ന് പറയുന്ന ഒരു ദുഃഖകാരകനായ ഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഈ ശനിദശ കഴിയണമെങ്കിൽ 2028 വരെയുണ്ട്. അപ്പം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാക്കുന്ന ശനിയാണിത്. ജോലി കിട്ടത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു, കിട്ടും. പക്ഷെ നമുക്കതിൽ സംതൃപ്തി ഉണ്ടാകത്തില്ല. സാമ്പത്തികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി ആയിരിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ളത് സംഭവിക്കും. ജോലി കിട്ടും. കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിനകത്ത് പല ഗ്രഹങ്ങളും അനുകൂല സ്ഥാനത്തുണ്ട്. 10-ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ സൂര്യൻ നിൽപ്പുണ്ട്. അതൊക്കെ അനുകൂലമായ ഘടകങ്ങളാണ്. ഇപ്പം ജോലി കിട്ടും, പക്ഷേ ഈ കണ്ടശനി കാലത്ത് നമുക്ക് അനുകൂലമായ ഇതായിരിക്കത്തില്ലെന്നേ ഉള്ളൂ. ഷീന വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് തത്സമയം വിളിച്ചു തുടങ്ങാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.